അഖിലേന്ത്യാ പണിമുടക്കൊക്കെ കോമഡി ആയിട്ട് എത്ര കാലമായി എന്നറിയാമോ? ആരാ ഈ പണിമുടക്ക് നടത്തുന്നത്? അത് CPM അഖിലേന്ത്യാ കനലൊരു തരി അവരല്ലേ. CPM ഇടതുപക്ഷക്കാരൊക്കെയാണ്. പറച്ചിൽ സംയുക്ത ട്രേഡ് യൂണിയൻ എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഈ വാളയാറിനപ്പുറം ഈ പണിമുടക്ക് ആരെയും ബാധിക്കാൻ പോകുന്നില്ല. അതെന്താ കേരളത്തിന് പുറത്ത് വാളയാറിന് പുറത്ത് പണിമുടക്കൊന്നും ബാധിക്കാത്ത? ഈ കേരളത്തിന് വെളിയിൽ ഇവരെവിടെയാണ് ഉള്ളത്? ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ചുമലക്കൊടി കാണാൻ പറ്റും, പക്ഷെ അതിന് ഏതെങ്കിലും റെയിൽവേ സ്റ്റേഷനിൽ പോയിരിക്കണം. ശരിയാണല്ലേ. ഈ രണ്ടു ദിവസം അഖിലേന്ത്യാ പണിമുടക്കാണ്. പക്ഷെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ മകൾക്ക് ബാംഗ്ലൂരിൽ ഒരു കമ്പനിയുണ്ട്, അത് അടച്ചിടുമോ? ഇല്ല, നമുക്ക് ഇന്ന് രാത്രി പോയാൽ രണ്ട് ദിവസം നല്ല ടൂറ് കേരളത്തിന് വെളിയിലോട്ട് പോയിട്ട് ടൂറൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരാം. ഇവിടെ കിടക്കുന്ന പാവപ്പെട്ടവർക്കും അല്ലെങ്കിൽ അത്താഴപ്പെട്ടിക്കാർക്കും മാത്രമാണ് ഈ പണിമുടക്ക് ബാധിക്കുന്നത്. ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ ഈ പണിമുടക്ക്? അത് വലിയ കോമഡിയാണ്. എന്തിനു വേണ്ടിയാണ് ഈ പണിമുടക്കുന്നത്? ഒന്ന്, പ്രതിരോധ മേഖലയിൽ സമരം ചെയ്യാനുള്ള അനുമതി കൊടുക്കണം എന്നാണ്. പ്രതിരോധ മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സൈന്യം, സൈന്യത്തിന് ആവശ്യമുള്ള ഉപകരണങ്ങൾ, ആയുധങ്ങൾ, ഇതൊക്കെ നിർമ്മിക്കുന്ന നിർമ്മാണശാലകൾ, ഫാക്ടറികൾ, അതിനോട് അനുബന്ധിച്ചുള്ള സംഗതികളൊക്കെ ഉണ്ടല്ലോ, അവിടെ ഇവർക്ക് സമരം ചെയ്യാനുള്ള അനുമതി കൊടുക്കണം എന്നാണ് ഒരാവശ്യം. അത് നടക്കാൻ പോണില്ല. രണ്ടാമത്താണ് ഏറ്റവും വലിയ കോമഡി. എന്താ? ഇവിടെ ലുലുമാള് അറിയ, എവിടൊക്കെ ഉണ്ട് നമ്മുടെ കേരളത്തിൽ ലുലുമാള്? എറണാകുളത്തുണ്ടായിരുന്നു, ഇപ്പൊ തിരുവനന്തപുരത്തുണ്ട്. ഈ തിരുവനന്തപുരത്ത് ഈ അടുത്ത കാലത്ത് ലുലുമാള് തുടങ്ങി, നമുക്ക് എല്ലാവർക്കും അറിയാം. ആരാ ഉദ്ഘാടനം ചെയ്തത്? നമ്മുടെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരട്ട ചങ്കൻ പിണറായി വിജയൻ. ഓക്കെ, ഇവരുടെ ഒരു ആവശ്യം എന്നാന്ന് അറിയാമോ? ഇതുപോലുള്ള വലിയ വലിയ മാളുകൾ വരുമ്പോൾ ചെറുകിട കച്ചവടക്കാരുടെ കച്ചവടം മുട്ടിപ്പോകുന്നു, അവർ പട്ടിണിയാവുന്നു എന്നാണ്. പക്ഷേ ഇവിടെ ആരാണ് അവരെ പ്രോത്സാഹിപ്പിച്ചത്? അത് നമ്മുടെ സർക്കാർ, കേരള സർക്കാർ. അതെ, അതാണ് അവരുടെ മറ്റൊരാവശ്യം. പിന്നെ KSRTC ആവശ്യം വരെ അവർ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ വെച്ചിട്ടാണ് അവർ ദേശീയ പണിമുടക്കെന്ന് പറഞ്ഞിട്ട് കൊണ്ടുനടക്കുന്നത്. പിന്നെ ഈ അടുത്ത കാലത്ത് പോട്ടെ, ഈ കുറേ വർഷങ്ങൾക്കിടയിൽ ഒരു പണിമുടക്കോ സമരവോ നടത്തി ഏതെങ്കിലും കാര്യങ്ങൾ ഇവർ നേടിയെടുത്തിട്ടുണ്ടോ? എന്റെ അറിവിലില്ല. ഇല്ല. ഇനിയിപ്പോൾ രണ്ട് ദിവസം പണിമുടക്ക് നടത്തുന്നു എന്ന് പറയുന്നു. ഈ രണ്ട് ദിവസം കഴിയുമ്പോൾ ഇവർ ആവശ്യപ്പെട്ട കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ ചെയ്തു കൊടുക്കുമോ? പിന്നെന്തിനാണ് ഈ പണിമുടക്ക്? ഈ പണിമുടക്ക് നമ്മളെ പോലെയുള്ള സർക്കാർ ജോലിക്കാർക്ക് അടിച്ചു പൊളിച്ച് ടൂർ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പാണ്. ഇവിടെ പാവപ്പെട്ടവന് മാത്രമാണ് ഇതുകൊണ്ട് പണി കിട്ടുന്നത്. അതുകൊണ്ട് LDF തന്നെ വീണ്ടും വരണമെന്നാണ് ഞാൻ പറയുന്നത്. അതൊക്കെ പോട്ടെ, അവർ പണിമുടക്കോ സമരമോ എന്തെങ്കിലും നടത്തട്ടെ, നമുക്കിപ്പോ പ്ലാൻ ചെയ്ത ട്രിപ്പ് സെറ്റ് ആക്കാം. അന്ന് ഞാൻ പോയി ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തു. LDF-നെ കൊണ്ട് ഇങ്ങനെ ചില ഗുണങ്ങളൊക്കെ ഉണ്ട്. ഇത്തരം സമരങ്ങൾ കൊണ്ട് സർക്കാർ ജോലിക്കാർക്ക് ഒരു നഷ്ടവുമില്ല, അല്ലെങ്കിൽ ഇതേപോലെ സ്ഥിര ജോലി വരുമാനമുള്ളവർക്ക് ഒരു നഷ്ടം ഉണ്ടാകാൻ പോകുന്നില്ല. അവർക്ക് കൃത്യമായിട്ടും അവരുടെ ശമ്പളം കിട്ടും. ഇത് നഷ്ടം ഉണ്ടാക്കുന്നത് പാവപ്പെട്ടവർക്കും അത്താഴപ്പെട്ടിക്കാർക്കും മാത്രമാണ്. ഇതാണ് ഇതിലെ യാഥാർത്ഥ്യം. ഈ സമരം കൊണ്ട് ഇവർ ആവശ്യപ്പെടുന്ന ഒരു കാര്യങ്ങളും നടക്കാൻ പോകുന്നില്ല എന്ന കാര്യം പ്രബുദ്ധ മലയാളി എന്ന് മനസ്സിലാക്കുന്നോ അന്നു മാത്രമേ ഇത്തരം പ്രഹസനങ്ങൾ അവസാനിക്കുകയുള്ളൂ. Thank you.